കാസർകോട് മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കലശമല ഇക്കോ ടൂറിസം രണ്ടാംഘട്ട വികസനവുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സർക്കാർ ഉത്തരവ് പ്രകാരം ടൂറിസം നമ്പർ പ്രകാരം 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കലശമലയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗതിയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട 4.8351 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11,74,70,050 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ കണ്ടിൻജൻസി ചാർജായി 50 ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ആകെ 12,24,70,050 രൂപ വേണ്ടിവരും. കലശമലയിലെ വിനോദസഞ്ചാര വികസനത്തിന് ഭൂമിയേറ്റെടുക്കാൻ 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കാൻ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിനെ തൃശൂർ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. പദ്ധതിക്കുള്ള കണ്ടിജൻസി ചാർജായി 50 ലക്ഷം രൂപ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിന് കൈമാറുകയും അക്വസിഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 4.8351 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11.74 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ കണ്ടിജൻസി ചാർജായി 50 ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് 12.24 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ ലഭ്യമായ 10 കോടി രൂപയുടെ ഭരണാനുമതിയിൽ നിന്നും പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ കലശമലയിലെ ഇക്കോ ടൂറിസം പദ്ധതിക്ക് ആദ്യഘട്ടം പൂർത്തീകരിച്ചു. ധാരാളം സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. രണ്ടാം ഘട്ട വികസനത്തിനായി 10 കോടിയുടെ ഭരണാനുമതി ലഭ്യമാക്കിയിരുന്നു. 2019 ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളും എല്ലാ നടപടികൾ പൂർത്തീകരിച്ചു. 4.9 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് എന്നിപ്പോൾ എല്ലാ തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ നഷ്ടപരിഹാര തുക 11 കോടിയിൽ പരം രൂപ വരും. 11,74,00,000 പരം. നേരത്തെ തന്നെ എല്ലാ തഹസിൽദാർക്ക് 50 ലക്ഷം രൂപ ഈ ഭരണാനുമതി കിട്ടിയിരുന്നത് 50 ലക്ഷം രൂപ കണ്ടിജൻസി ചാർജായി നൽകിയിരുന്നു. അതുൾപ്പെടെ 12,24,00,000 രൂപ ഇപ്പോൾ ചെലവ് വരും. ഇതിന് ഭരണാനുമതി നേരത്തെ ഉണ്ടായിരുന്നു, പുതുക്കി നൽകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം സർ, സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്.